നല്ലയപ്പൻ്റെ ചാവരുകളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം വിശുദ്ധ കുര്യാക്കോ സേലിയാസ് ചാവറ പിതാവ് കേരളത്തിലെ മലയാളി മക്കൾക്ക് കാലം കാത്തു വച്ച വലിയൊരു അനുഗ്രഹ സാന്നിധ്യമായിരുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിൽ കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക മണ്ഡലം ജാതീയതയുടെ പേരിൽ വലിയ പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന കാലത്താണ് എല്ലാവരെയും ദൈവമക്കളായി കരുതി ഒരേ അപ്പൻ്റെ മക്കളായി കരുതി ഒരുമിച്ച് വസിക്കുവാൻ ഒരിടം ചാവറപ്പിതാവ് ഒരുക്കിയത് മന്നാനത്ത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയാറിൽ വിശുദ്ധ ചാവറപ്പിതാവ് തുടങ്ങിവെച്ച സംസ്കൃത സ്കൂളിലാണ് ആദ്യമായി ജാതിഭേദമന്യേ ഹൈന്ദവനും ക്രിസ്ത്യാനിയും മുസൽമാനും ഒരുമിച്ചിരുന്ന് പഠിച്ചത് ആ പഠനമാണ് കേരളത്തിൻ്റെ പൊതുസമൂഹ സൃഷ്ടി തുടക്കമായത് എന്നാണ് പ്രമുഖരായ പണ്ഡിതന്മാർ പറയുന്നത് അത്തരത്തിൽ കേരളത്തിൻ്റെ ആധ്യാത്മിക നവോത്ഥാനത്തിനും വിശുദ്ധ ചാവർ പിതാവ് നിമിത്തമായി അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾ നൂറ്റമ്പത് വർഷത്തിന് ശേഷം ഇന്ന് ഈ കാലത്തോടെ സജീവമായി സംവദിക്കുകയാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ടിൽ ചാവറപ്പിതാവ് അദ്ദേഹത്തിൻ്റെ സ്വന്തം ഇടവകയായിരുന്ന ചേന്നങ്കരി ഇടവകയിലെ കുടുംബങ്ങൾക്ക് വേണ്ടി ക്രൈസ്തവ മൂല്യധാരയിൽ എങ്ങനെ കുടുംബജീവിതം പടുത്തുയർത്താം എന്ന് തൻ്റെ ഇടവക സമൂഹത്തെ പഠിപ്പിക്കുവാൻ വേണ്ടി ഒരു കുടുംബജീവിത ചട്ടം എഴുതി തയ്യാറാക്കി ഒരു നല്ലയപ്പൻ്റെ ചാവരുൾ എന്നാണ് അദ്ദേഹം അതിന് പേരിട്ടത് നാൽപ്പത് ഖണ്ഡങ്ങളായി അദ്ദേഹം രൂപപ്പെടുത്തിയ ആ ഉപദേശ സമാഹാരങ്ങൾ പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇന്നും ഇന്ന് ജീവിക്കുന്നവർക്ക് അവരുടെ കാതിൽ ദൈവം മന്ത്രിക്കുന്ന ഉപദേശങ്ങൾ പോലെ പ്രസക്തമായി നിലകൊള്ളുകയാണ് ഒരു കുടുംബം എങ്ങനെ ജീവിക്കണം മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണം എന്ന് ഒരു മനഃശാസ്ത്രജ്ഞൻ്റെ വിശാലതയോടുകൂടി തന്നെ ചാവറപ്പിതാവ് പഠനം നടത്തി അവതരിപ്പിക്കുന്നത് പോലെയാണ് ഒരു നല്ലയപ്പൻ്റെ ചാവരൾ വായിക്കുന്ന ഏതൊരു അപ്പനും അമ്മയ്ക്കും അനുഭവപ്പെടുക മാതാപിതാക്കൾ തമ്മിലുള്ള ബന്ധമാണ് മക്കൾക്ക് അവർക്ക് നൽകുവാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന ചാവറപ്പിതാവ് സൂചിപ്പിക്കുന്നുണ്ട് മക്കളെ എങ്ങനെ വളർത്തണം ഏതൊക്കെ മാനദണ്ഡങ്ങളാണ് അതിന് ഉപയോഗിക്കേണ്ടത് എന്നെല്ലാം കൃത്യമായി പഠിപ്പിക്കുകയാണ് അങ്ങനെ പഠിപ്പിക്കുന്ന ചാവറപ്പിതാവിൻ്റെ ആ ഒരു ദർശനം ഇന്നത്തെ കാലത്ത് എങ്ങനെയാണ് ക്രൈസ്തവരായ മക്കൾ സ്വീകരിക്കുക ഇന്ന് കൂടുതൽ മക്കൾ വേണ്ട എന്നും വേണം എന്നുമുള്ള രണ്ട് ചർച്ചകൾ സജീവമാവുകയാണ് മക്കൾ തമ്പുരാൻ തരുന്ന ദാനമാണ് എന്ന് ചാവറപ്പിതാവ് പറയുമ്പോൾ മാതാപിതാക്കളോട് പറയുന്നു ദൈവം നിങ്ങൾക്ക് നൽകിയ വരദാനമാണ് നിങ്ങളുടെ കൈകളിലെ നിക്ഷേപമാണ് ആ നിക്ഷേപം എങ്ങനെയാണ് നിങ്ങൾ സ്വീകരിക്കുക ദൈവം തരുന്ന മക്കളെ ഏത് മനസ്സോടുകൂടിയാണ് നിങ്ങൾ കാണേണ്ടത് ചാവറപ്പിതാവിൻ്റെ ദർശനം വളരെ വ്യക്തമാണ് മക്കൾക്ക് വേണ്ടി നിക്ഷേപിക്കുക എന്ന ഇന്നിൻ്റെ കാഴ്ചപ്പാടിനേക്കാൾ മക്കളാണ് നിക്ഷേപം എന്ന ചാവറയച്ചൻ്റെ കാഴ്ചപ്പാട് ഇന്ന് ജീവിക്കുന്ന മാതാപിതാക്കൾ എങ്ങനെയാണ് കൈക്കൊള്ളുന്നത് എന്നതിന് ഒരു പ്രായോഗികമായ അനുഭവ സാക്ഷ്യമാണ് ഈ എപ്പിസോഡിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നു നമുക്കറിയാം ഇന്ന് മക്കളെ വളർത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല അഞ്ച് മുതൽ പത്ത് വരെ പതിനഞ്ച് വരെ മക്കളെ വളർത്തി വലുതാക്കി അവർ വളരുന്നത് കണ്ട് ആ വളർച്ചയാണ് ഈ ഒരു മാതൃത്വത്തിൻ്റെയും പിതൃത്വത്തിൻ്റെയും പ്രതിഫലമെന്ന ജീവിതം കൊണ്ട് നമ്മുടെയൊക്കെ കുടുംബ ചരിത്രങ്ങളിൽ എഴുതി വച്ച നല്ല നല്ല അപ്പന്മാരും അമ്മമാരും മൺമറഞ്ഞു പോയി കഴിഞ്ഞു നമുക്കിന്നായിരിക്കുന്ന അനുഭവിക്കുന്ന കുടുംബജീവിത ഭദ്രതയ്ക്ക് സ്വന്തം ജീവിതം വളമാക്കി നൽകിയ ആ പിതൃമാതൃ സ്മരണകൾക്ക് മുമ്പിൽ സ്മരിച്ചുകൊണ്ട് നമിച്ചുകൊണ്ട് ഇന്നത്തെ മാതാപിതാക്കളുടെ മുന്നിലേക്ക് ചാവറയച്ഛൻ്റെ ചാവരളിനെ ഞങ്ങൾ ഒന്ന് തുറന്നു വെക്കുകയാണ് ഇന്ന് മക്കളെ വളർത്തുന്നവർ ഞാൻ ഈ കുഞ്ഞിനെ വളർത്തിയാൽ ഈ കുഞ്ഞിനെ ഞാൻ സ്വീകരിച്ചാൽ ഈ കുഞ്ഞിനെ ഞാൻ ജനിപ്പിച്ചാൽ ഈ കുഞ്ഞിനെ വളർത്തിയാൽ എനിക്കെന്ത് കിട്ടും എന്ന് ചിന്തിക്കുന്ന ഈ ഒരു പ്രായോഗികതയുടെ കാലത്ത് മക്കളെ വളർത്താൻ വിളിക്കപ്പെട്ട ഒരു തലമുറയാണ് ഇന്നത്തെ മാതാപിതാക്കൾ അതിനനുസരിച്ച് പണം ചെലവഴിക്കാനും അതിനനുസരിച്ച് വിദ്യാഭ്യാസം നൽകാനും ഇന്ന് മാതാപിതാക്കൾ തയ്യാറാണ് എന്നാൽ തിരിച്ചു കിട്ടും ഉറപ്പില്ലാത്തവർക്ക് വായ്പ കൊടുക്കുക എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്ന വാക്കിൻ്റെ പൊരുൾ സ്വന്തം ജീവിതത്തിൻ്റെ ഇരുളകറ്റാനുള്ള വചനവിളക്കായി സ്വീകരിച്ച ഒരു പറ്റം മാതാപിതാക്കളെ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് തിരിച്ചു കിട്ടും എന്ന് ഓരോറപ്പുമില്ലാത്ത തമ്പുരാൻ തന്ന ദാനമായ ഭിന്നശേഷിയുള്ള മക്കളെ ഇരുകൈ നീട്ടി സ്വീകരിച്ച് അവർക്ക് വേണ്ടി ജീവിതത്തെ സമ്പൂർണമായി സമർപ്പിച്ച ഒരു പറ്റം മാതാപിതാക്കൾ അവരുടെ പ്രതിനിധികളാണ് ഇന്ന് ഈ എപ്പിസോഡിൽ പങ്കെടുക്കുന്നത് ഇവിടെ ചങ്ങനാശ്ശേരിയിൽ നിന്നുള്ള ഒരമ്മയും മകനും ഇവിടെയുണ്ട് റിൻസിയും അലനും റിൻസി ഒന്ന് പരിചയപ്പെടാം എൻ്റെ പേര് റിൻസി മൂന്ന് മക്കളുടെ അമ്മയാണ് അലന് പതിമൂന്ന് വയസ്സായി അവൻ ഡൗൺ സിൻഡ്രോം എന്നൊരു ജന്മന വൈകല്യമുള്ള ഒരു കണ്ടീഷനാണ് ബുദ്ധിക്കും ശരീരത്തിനും വളർച്ചക്കുറവ് അതിന് മരുന്നില്ല മാറ്റാൻ സാധിക്കാത്ത സാധിക്കാത്തൊരവസ്ഥയാണ് അപ്പോൾ ഇത് ജനിക്കുമ്പം തന്നെ അറിയുന്ന ഒരു കണ്ടീഷനാണ് അപ്പം അന്നേരം തന്നെ ഡോക്ടേഴ്സ് പൊതുവേ എല്ലാവരും ഈ ഒരു ഭിന്നശേഷിയുള്ള മാതാപിതാക്കൾ പൊതുവേ കേൾക്കുന്ന ഒരു കാര്യമാണ് ഇവർക്ക് ഇനിയും ഒന്നും മരുന്നും കൊണ്ട് മാറ്റാൻ പറ്റത്തില്ല ഇവർക്കൊന്നും സാധിക്കത്തില്ല ഇവരിങ്ങനെ അങ്ങ് ജീവിക്കും നിങ്ങളുടെ ആശ്രയത്തിലായിരിക്കും ഈ കുഞ്ഞ് ജീവിക്കാൻ പോകുന്നത് അപ്പോൾ അത്രയും കേട്ട് കഴിയുമ്പോൾ തന്നെ മാതാപിതാക്കൾ അവിടെ തളരുക ഈ കൊച്ചിന് വേണ്ടി ഒന്നും ചെയ്തിട്ട് കാര്യം ഇങ്ങനെ അതിനെയില്ലേ എല്ലാവരും കേട്ടത് ഡോക്ടേഴ്സിൻ്റെ അടുത്തു നിന്ന് എല്ലാവരും ഇങ്ങനെ അതിനെ ഇല്ലേ ആരെങ്കിലും നന്ന നല്ല രീതിയിൽ കേട്ടോ ഈ കൊച്ചിനെ നമുക്ക് കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചാൽ ഇവൻ എന്തേലും ഒക്കെ സാധിക്കുമോ എന്നാരെങ്കിലും പറഞ്ഞോ നിങ്ങളോട് ആര് അപ്പോൾ എനിക്ക് കിട്ടിയേക്കുന്ന ഒരു കൗൺ ഞാൻ മെഡിക്കൽ നേഴ്സിംഗ് കഴിഞ്ഞ് ദുബായിൽ വർക്ക് ചെയ്യുമായിരുന്നു എൻ്റെ ആശുപത്രിയിൽ തന്നെ എന്നെ നല്ലപോലെ അറിയാവുന്ന ഒരു ഡോക്ടർ എനിക്ക് തന്ന ഒരു കൗൺസിലിംഗ് ഈ കുഞ്ഞിനെ ബുദ്ധി വളർച്ച വളർച്ചക്കുറവുണ്ടാകും ശരീര വളർച്ചക്കുറവുണ്ട് അപ്പം എൻ്റെ ഭർത്താവ് ഈ ഫീൽഡിലൊന്നും മെഡിക്കൽ ഫീൽഡൊന്നും അല്ലാത്ത ഒരാൾ ചോദിച്ചു ആദ്യത്തെ കൗൺസിലിംഗ് അപ്പം ചോദിക്കുന്നത് ഇവൻ്റെ ഭാവി എന്നായിരിക്കും അപ്പം നമ്മളോട് പറയുന്നത് വന്ന ബുദ്ധിയുള്ള ഒരു കൊച്ചിൻ്റെ കാസെറ്റ് എടുത്ത് നിങ്ങൾ കാണു അതുപോലെ തന്നെ തന്നെയായിരിക്കും ഈ കുഞ്ഞിൻ്റെ ഭാവി അപ്പോൾ അവൻ അവിടെ വിധി എഴുതി കഴിഞ്ഞു അവൻ്റെ ഭാവി ഉണ്ടായ ഉടനെയുള്ള ഒരു കുഞ്ഞിൻ്റെ കാര്യം ഡോക്ടർമാർ വിധി എഴുതി അല്ല ഇത് റിൻസി ഒരു ചോദിച്ചോട്ടെ അതായത് ഇത് ഏത് സമയത്താണ് പ്രഗ്നൻസിയുടെ ഏത് സമയത്താണ് അറിയുന്നത് വരാൻ പോകുന്ന കുഞ്ഞ് ഒരുപക്ഷെ പ്രാർത്ഥിച്ചൊരുങ്ങുന്നത് നല്ലൊരു കുഞ്ഞ് ബുദ്ധിയും ബോധവും ഒക്കെയുള്ള എന്നൊരു സാമാന്യം എന്ന രീതിയിലാണ് നമ്മൾ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചൊരുങ്ങുന്നത് ഏതൊരു സമയത്താണ് അങ്ങനെയല്ല എനിക്ക് വരാൻ പോകുന്ന കുഞ്ഞ് അല്പം വ്യത്യസ്തനായ ഒരു കുഞ്ഞാണ് എന്ന് ഡെലിവറിയുടെ പിറ്റേ ദിവസമാണ് ഞാൻ അറിയുന്നത് പിന്നേ ദിവസം ചെറിയ ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു പ്രഗ്നൻസിയിൽ അവർ കൂടുതലായിട്ട് ടെസ്റ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അതിനെ സമ്മതിച്ചില്ല കാരണം വലിയ ടെസ്റ്റുകൾ ചെയ്യുമ്പം അബോഷൻ്റെ ഒരു സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു എന്താണേലും നമ്മൾ സ്വീകരിക്കാൻ റെഡി ഇനി ഇങ്ങനെ ഒരു പരിശോധിച്ച് അതിനൊരു അബോർഷൻ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു കുറവായി മാറും അപ്പൊ അത് വേണ്ട ദൈവം തരുന്ന കുഞ്ഞ് കുഞ്ഞെങ്ങനെയായാലും സ്വീകരിക്കും അപ്പം ഇങ്ങനൊരു കണ്ടീഷൻ രണ്ടാമത്തെവന് ഇങ്ങനെ ഒരു ഇതാ കണ്ടീഷനാല് ഡൗൺസെന്റമാന്നുള്ളത് ജനിച്ചു കഴിഞ്ഞ അറിയുന്നത് അപ്പോൾ അതായത് പറയുന്നത് ദൈവ നിക്ഷേപമാണ് ഞങ്ങളോട് ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പം ഞങ്ങൾക്ക് തോന്നിയ എനിക്ക് എൻ്റെ മനസ്സിൽ കുറച്ച് നാൾ ദുഃഖം ഉണ്ടായിരുന്നു പക്ഷെ പെട്ടെന്ന് എനിക്ക് തോന്നിയ ഒരു തോന്നില്ല ഞാൻ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടിലൂടെ ഉള്ള ഒരാളായതുകൊണ്ടായിരിക്കാം എനിക്ക് തോന്നി ഇവരാരെ ഇതൊക്കെ പറയാനായിട്ട് ഒരു കുഞ്ഞിൻ്റെ ഭാവി അല്ല സാധാരണ ഒരു കുട്ടിയുടെ ഭാവി പോലും തീരുമാനിക്കാൻ തമ്പുരാൻ അല്ലാതെ വേറെ ആയിരിക്കും ആർക്കും സാധിക്കത്തില്ല നല്ല മെടുക്കനായിട്ടുള്ള ഒരു കുഞ്ഞിനെ നമ്മൾ വലിയ പ്രതീക്ഷയിൽ കൊണ്ട് പോയി സ്കൂളിലാക്കും പക്ഷേ അവൻ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തോട്ടായിരിക്കും അവൻ്റെ ഭാവി പോകുന്നത് അങ്ങനെ തന്നെ ചിന്തിച്ചാൽ പോരെ ഈ ഒരു കുഞ്ഞിന് വേണ്ടി അപ്പം നമ്മൾ ഞങ്ങൾ രണ്ടുപേരുടെ എടുത്തൊരു തീരുമാനമാണ് നമ്മുടെ കഴിവിൻ്റെ പരമാവധി ഇവന് ചെയ്യാം അവൻ്റെ കഴിവിൻ്റെ പരമാവധി അവൻ ചെയ്യട്ടെ അതാണ് നമ്മുടെ ഒരു പോളിസി നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ദൈവം ദാനമായി നൽകിയ അലൻ എന്ന ഈ മകനെ ജോസും റിൻസിയും എവിടെയൊക്കെ പോകുന്നോ അവരുടെ മറ്റ് മക്കളോടൊപ്പം ചേർത്ത് നിർത്തി മുൻനിരയിൽ നിർത്തി അവതരിപ്പിക്കുന്നു എന്ന് മാത്രമല്ല അലൻ്റെ പേരിൽ ഒരു ഫൗണ്ടേഷൻ തന്നെ ചങ്ങനാശ്ശേരിയിൽ തുടങ്ങി അലൻ ടി ട്വൻറ്റി വൺ വെൽഫെയർ ട്രസ്റ്റ് എന്ന പേരിൽ ഒരു ട്രസ്റ്റ് ആരംഭിച്ച് ഡൗൺ സിൻഡ്രം ബാധിച്ച കേരളത്തിലെ മുഴുവൻ കുട്ടികളെയും അവരുടെ മാതാപിതാക്കളെയും ഒരുമിപ്പിച്ചൊരു സംഘടനാപരമായ കെട്ടുറപ്പിലേക്ക് കൊണ്ടുവരാനായിട്ട് പരിശ്രമിക്കുമ്പോൾ ദൈവം നൽകിയ ഈ മകനെ ലോകത്തിനു മുമ്പിൽ ഏറ്റവും വലിയ അമൂല്യനിധിയായി അവതരിപ്പിക്കുന്ന ഒരു അമ്മയായിട്ടാണ് റിൻസി എന്ന് ഇവിടെ പ്രത്യക്ഷപ്പെടുക അതേപോലെ തന്നെ നിരവധി അമ്മമാരിവിടെയുണ്ട് അപ്പന്മാരുണ്ട് നിങ്ങൾ എങ്ങനെയാണ് ഈ മക്കളെ സ്വീകരിച്ചത് എന്നാണ് അറിഞ്ഞത് ഈ കുഞ്ഞ് ഭിന്നശേഷിയുള്ള കുഞ്ഞാണ് ഈ കുഞ്ഞിന് വേണ്ടി പണം മുടക്കിയാൽ ഈ കുഞ്ഞിന് വേണ്ടി ജീവിതം സമർപ്പിച്ചാൽ ഒന്നും തിരിച്ചു കിട്ടുകയില്ല എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് എന്നാണ് ഉണ്ടായത് അങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ എന്തായിരുന്നു നിങ്ങളുടെ പ്രതികരണം എന്തായിരുന്നു പൊതുസമൂഹം എങ്ങനെ കാണും ബന്ധുക്കൾ എങ്ങനെ കാണും കുടുംബാംഗങ്ങൾ വീട്ടിലേക്ക് വരുമോ എന്തായിരുന്നു ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊക്കെ നിങ്ങൾ എന്തായിരുന്നു മറുപടി പറയാനുള്ളത് പറഞ്ഞു എൻ്റെ പേര് ഷാജു പൂഴുത്തോട് വീട് പൂഴുത്തോട് എൻ്റെ കല്യാണം കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞപ്പോഴാണ് ഒട്ടേപ്പറ്റി ഞങ്ങൾ ആലോചിക്കുന്നത് അങ്ങനെ ഡോക്ടറിൻ്റെ അടുത്ത് പോയി കുറേ ട്രീറ്റ്മെൻ്റ് ഒക്കെ നടത്തി ഒരു വർഷം നോക്കിയിട്ടും കുട്ടികളുണ്ടാകുമെന്ന് കഴിഞ്ഞപ്പം ഉണ്ണീശോയുടെ നവേദന പ്രകാരം ഞങ്ങൾക്ക് കുഞ്ഞിനെ ലഭിച്ചു രണ്ടര വയസ്സായി കഴിഞ്ഞപ്പോഴാണ് കുഞ്ഞിനെങ്ങനെ വിഭശേഷിയുള്ള കുട്ടിയെന്നറിയുന്നത് പിന്നെ ഉണ്ണീശ തന്നുള്ള ആ വിചാരത്തിൽ ഞങ്ങൾ സ്വീകരിച്ചു പിന്നെ എത്ര കുട്ടികളുണ്ടായി പിന്നെ കുട്ടികളുണ്ടായിട്ടില്ല ഒരു കുട്ടിയേ ഉള്ളൂ ഉള്ളൂ ഈ ഒരു മകനെ തമ്മിലാൻ തന്ന ഈ മകനെ സ്വീകരിച്ച് ഉണ്ണീശോയുടെ സമ്മാനമായി സ്വീകരിച്ച് മകളാണ് അറിയിക്കുന്നു മകളാണ് ഓക്കെ അമ്മ എന്ത് പറയുന്നു എങ്ങനെയാണ് സ്നേഹം എന്തുകൊണ്ടാണ് അവൾക്ക് എന്ന് സ്നേഹ് നല്ലൊരു എന്റെ ചേച്ചിയാണ് പേരിട്ട് സിസ്റ്റർ സിസ്റ്റർ അപ്പച്ചൻ എങ്ങനെയാണ് ദൈവം നൽകിയ ഈ ഒരു സമ്മാനത്തെ സന്തോഷത്തോടെ സ്വീകരിക്കാനുള്ള മനസ്സുണ്ട് ഒരുക്കിയത് എൻ്റെ പേര് മാത്തി വടക്കടുത്ത് കൂട്ടത്തായിടവെന്ന് വരുന്നു ദൈവം തന്ന ഈ കുട്ടിയെ ദൈവത്തിൻ്റെ കുട്ടിയായിട്ട് ഒരു വിശുദ്ധ കുട്ടിയായിട്ട് ഇവനെ കരുതുന്നു ദൈവം തന്ന സമ്മാനമായിട്ടാണ് കരുതുന്നത് എത്ര കുട്ടികളുണ്ട് രണ്ട് കുട്ടികൾ ഇവൻ ഏതാണ് മുദ്ദേ മുഖത്ത് വട്ടി ഇവനെ ഞാൻ എല്ലാ ദിവസവും മുഖത്തെ പ്രതീക്ഷ സാൻജോസ് സ്കൂളിൽ ഏതാണ്ട് ഒരു ദിവസം അറുപത് കിലോമീറ്ററുണ്ട് കാർ ഓടിച്ചിട്ട് ആ സ്കൂളിൽ പോയി ഇവനെ പഠിപ്പി ഞാൻ എല്ലാ ദിവസവും എല്ലാ ദിവസവും അറുപത് കിലോമീറ്ററോളം കാർ ഓടിച്ച് ഈ മകനെ പഠിപ്പിക്കുകയാണ് പഠിപ്പിക്കുക മുഖത്തെ സാൻജോ സ്പെഷ്യൽ സ്കൂളിൽ കൊണ്ടുചേർ ചേർത്ത് പഠിപ്പിക്കുന്നു ഞാൻ തന്നെ എല്ലാ ദിവസവും കാർ ഓടിച്ച് പോകുന്നു എല്ലാ ദിവസവും കാർ ഓടിച്ച് പോകുന്നു സന്തോഷം സാറേ എന്ന് പറയാം എൻ്റെ പേര് ജോസ് മാത്യു എൻ്റെ ഭാര്യയാണ് ഷേർലി ഞങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ അടുത്താണ് താമസിക്കുന്നത് അപ്പോൾ ഈ മോൻ ഉണ്ടായി കഴിഞ്ഞാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇങ്ങനെ ഭിന്നശേഷിയുള്ള ഒരു കുട്ടിയാണെന്ന് അപ്പം തന്നെ ഡോക്ടർമാരെ കാണിച്ചപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഈ കുട്ടിക്ക് ഇനിയൊന്നും സാധ്യമല്ല മുന്നോട്ടോ ഇവനെ കൊണ്ടൊരു കാര്യങ്ങളും നടക്കാം ഇല്ല പ്രത്യേകിച്ച് ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞു ഞങ്ങൾ ആദ്യം അത് വിശ്വസിച്ചു ഞങ്ങൾക്ക് വളരെയധികം വിഷമമുണ്ടായി പിന്നീട് ഞങ്ങൾ വൈഫ് നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ആളായതുകൊണ്ട് പ്രാർത്ഥനയിലേക്കൊക്കെ വന്നു പ്രാർത്ഥനയിലേക്ക് വന്നപ്പം മനസ്സിലായി ഇവന് ചെയ്യാവുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാം പല പലരും മനസ്സിലായ അനുസരിച്ച് ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് ആയുർവേദ ട്രീറ്റ്മെൻറ്റ് അൻപത്തൊന്ന് ദിവസം നടക്കില്ലായിരുന്നു ഒരേ കിടപ്പായിരുന്നു പെടലി നേരെ നിൽക്കില്ലായിരുന്നു എടുത്തുകൊണ്ട് വേണം നടക്കാനായിട്ട് കുഴഞ്ഞ് പുഴാനായിട്ട് തളർന്ന പോലായിരുന്നു കുട്ടി അൻപത്തൊന്ന് ദിവസം വെച്ച് രണ്ട് ട്രീ രണ്ട് ദിവസം രണ്ട് പ്രാവശ്യം വൈഫ് പിന്നീടാണ് ഞാൻ അറിഞ്ഞത് ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച് രാത്രി മാത്രം ഭക്ഷണം കഴിച്ച് ഇവനെ എടുത്തുകൊണ്ട് പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്തത് ഈ അടുത്ത ഇടയ്ക്കാണ് ഞങ്ങൾ അറിഞ്ഞത് ഇങ്ങനെ സാൻജോസ് എന്ന് പറഞ്ഞ ഇങ്ങനെ ഒരു സ്കൂളുണ്ട് അപ്പം കഴിഞ്ഞ ഒരു പ്രോഗ്രാമിൽ അറിഞ്ഞതാണ് അറിഞ്ഞനുസരിച്ച് ഇവനെ നിർത്തി പഠിപ്പിക്കുകയാണെങ്കിൽ സ്കൂളിൽ നിർത്തി പഠിപ്പിക്കുകയാണെങ്കിൽ കൂടുതൽ അനുഭവം നല്ല ഉണ്ടാവുമെന്ന് മനസ്സിലായ ഈ വർഷം മുതൽ ഞങ്ങൾ ഈ സ്കൂളിൽ നിർത്തി പഠിപ്പിക്കുക സ്കൂളിൽ വന്നതിന് ശേഷം എങ്ങനെയുണ്ട് വ്യത്യാസമുണ്ടോ നല്ല നല്ല വ്യത്യാസമുണ്ട് അവൻ്റെ സ്വന്തം കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് അവന് പറ്റുന്നുണ്ട് വീട്ടിൽ നിന്ന് ചെയ്യുന്നതിനെക്കാട്ടി കുറച്ച് കൂടുതൽ മെച്ചമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നു അത് പ്രത്യേകിച്ച് സിസ്റ്റേഴ്സ് എല്ലാം നല്ല സിസ്റ്റേഴ്സാണ് നല്ല രീതിയിൽ ചെയ്യുന്നു നമുക്ക് ഭിന്നശേഷിയുള്ള മക്കളെ ദൈവം ദാനമായി നൽകുമ്പോൾ എങ്ങനെയാണ് നമ്മൾ അവരെ വളർത്തേണ്ടത് ഏതൊക്കെ തരത്തിലുള്ള വിദ്യാഭ്യാസ പദ്ധതികളാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ നമുക്ക് ലഭ്യമായിട്ടുള്ളത് ഇവിടെ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് നിങ്ങളുടെ പരിസരത്തുള്ള സിസ്റ്റേഴ്സ് നടത്തുന്ന സ്പെഷ്യൽ സ്കൂളുകൾ നിങ്ങൾ ഇന്ന് വന്നിരിക്കുന്ന രണ്ട് സ്പെഷ്യൽ സ്കൂളിൽ നിന്നാണ് സാൻ ജോസിൻ്റെ പേര് പറഞ്ഞു രണ്ടാമത്തെ സ്പെഷ്യൽ സ്കൂൾ ഏതാണ് അമർജ്യ അമർജ്യോതി 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 സ്പെഷ്യൽ സ്കൂൾ ആര് നടത്തുന്നതാണ് ആരാധന നടത്തും ആരാധനാ സിസ്റ്റേഴ്സ് നടത്തുന്ന അമർ ജ്യോതി സാൻ ജോസ് താമരശ്ശേരി താമരശ്ശേരി സാൻ ജോസ് സി എം സി സിസ്റ്റേഴ്സ് നടത്തുന്നു ചാവറപ്പിതാവിൻ്റെ ഒരു ദർശനം ഒരുപക്ഷെ നല്ല ബുദ്ധിയോടും ബോധത്തോടും കൂടിയുള്ള കുഞ്ഞിനെ സ്വീകരിക്കുവാൻ ഒരുങ്ങി നിൽക്കുന്ന നമുക്ക് വളരെ അപചാരിതമായി ഒരു കുഞ്ഞിനെ ലഭിക്കുമ്പോൾ ഏത് രീതിയിൽ നമ്മളതിനെ സ്വീകരിക്കുന്നുള്ളതാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു ദർശനത്തിന്റെ വഴികളിലാണ് ചർച്ച ചെയ്യുന്നത് അപ്പോൾ അമ്മയെ സംബന്ധിച്ചിടത്തോളം എത്ര മക്കളാണുള്ളത് രണ്ട് മക്കൾ എത്ര രണ്ടു പേരും ഇങ്ങനെ തന്നെയാണോ അല്ല മോള് മാത്രമേ ഉള്ളൂ മോള് മൂത്തതാണോ മൂത്തയാളാണ് രണ്ടാമത്തെ ആൺകുട്ടിയാണ് പെൺകുട്ടി തന്നെയാണ് അവൾക്ക് എങ്ങനെയുണ്ട് അതായത് രണ്ടു മക്കൾ ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഏഴ് മക്കളിൽ രണ്ടു പേരാണ് മക്കളിൽ മക്കൾ രണ്ടുപേരാണ് ഇപ്പോൾ മിക്കവാറും ഇപ്പോൾ കാത്ത കത്തോലിക്ക കുടുംബങ്ങളിൽ തന്നെ നമുക്കറിയാം കേരളത്തിൽ കത്തോലിക്കരകപ്പാടെ ഭാരതത്തിൻ്റെ നമ്മുടെ ജനസംഖ്യ നോക്കിയാൽ രണ്ട് പോയിൻറ്റ് ഏഴ് ശതമാനം മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ മൊത്തത്തിൽ നമുക്ക് കേരളത്തിലും അതിൽ വ്യത്യ വ്യത്യാസമൊന്നുമില്ല പക്ഷേ ഇപ്പോൾ പല കത്തോലിക്ക കുടുംബങ്ങളിൽ രണ്ടിൽ കൂടുതൽ മക്കളില്ല അപ്പോൾ അങ്ങനെ രണ്ട് മക്കളിൽ ഒരാൾ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടിയാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ വീണ്ടും ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചോ നമ്മുടെ കുടുംബങ്ങളിൽ രണ്ടിൽ കൂടുതൽ മക്കൾ പല കുടുംബങ്ങൾക്കും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പത്തരത്തിൽ ഒരു കുടുംബത്തിൽ നമ്മൾക്ക് ഈ മക്കളിൽ രണ്ടു പേരിൽ ഒരാൾ ഇങ്ങനെ ഒരു മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരാളായി വന്നപ്പോൾ എങ്ങനെയാണ് അത് തമ്പുരാൻ്റെ ഒരു അനുഗ്രഹമാണ് എന്ന് തോന്നിയത് എനിക്ക് മൂന്ന് പേരുണ്ട് മൂന്ന് പേരിൽ രണ്ട് രണ്ട് പേര് ഒരു കുഴപ്പമില്ല മൂന്നാമത്തെ ആളെ ഞങ്ങൾ സന്തോഷത്തോടു കൂടി സ്വീകരിച്ച ഒരു കുഞ്ഞാണ് അവൾക്ക് ഹാർട്ടിനൊക്കെ അസുഖം ഉണ്ടായിരുന്നു അതിനും ഓപ്പറേഷൻ ചെയ്തു വന്നതിന് ഡോക്ടർ പറഞ്ഞു ഇവക്കെ ചെവിക്ക് കണ്ണിനും കണ്ണിനും പ്രശ്നമുണ്ട് കണ്ണിനും പിന്നെ ബുദ്ധിക്കും എല്ലാം തകരാറുണ്ടെന്ന് പറഞ്ഞു അന്നേരം ചേട്ടായി പറഞ്ഞു എന്തൊക്കെ വന്നാലും അവൾ ഏറ്റു നടന്നില്ലേലും ഇവളെ സന്തോഷത്തോടു കൂടി ഞങ്ങൾക്ക് കാണാൻ കിട്ടിയാൽ എന്ന് പറഞ്ഞു അങ്ങനെ പറയാനായിട്ടുണ്ടായ ആ ഒരു വിശ്വാസത്തിന്റെ പശ്ചാത്തലം എന്താണ് ചേട്ടായി പതിനൊന്ന് വർഷമായിട്ട് പള്ളിയില് ശുശ്രൂഷയായിട്ട് നിൽക്കുക പുഷ്പഗിരി പള്ളിയില് ചേട്ടായിക്ക് അതുകൊണ്ട് ഇപ്പോള് അന്ന് മൂന്ന് വയസ്സുവരെ നടക്കൂല മൂന്ന് വയസ്സ് കഴിഞ്ഞപ്പോൾ നടന്നു അവടെ കാര്യങ്ങളൊക്കെ ഇപ്പോഴെല്ലാം സന്തോഷത്തോടുകൂടി ചെയ്യും ഇപ്പൊ സാഞ്ചോ പ്രതീക്ഷ സ്കൂളിൽ പോകേണ്ട അവിടെ പോയി തുടങ്ങിയ പിന്നെ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് ഈ കുഞ്ഞുങ്ങൾ നമ്മുടെ കുടുംബത്തിൽ തമ്പുരാൻ ഇങ്ങനെയൊരു മക്കളെ തരുമ്പോ നമ്മൾ ഒറ്റക്കല്ല കുടുംബത്തിൽ താമസിക്കുന്നു നമ്മുടെ കുടുംബത്തിൽ തന്നെ മറ്റ് മക്കളുണ്ട് ബന്ധുക്കൾ നമ്മുടെ കുടുംബത്തിലേക്ക് വരുന്നുണ്ട് നമ്മുടെ ബന്ധങ്ങൾ നമുക്ക് സമ്പത്തും പദവിയുമൊക്കെ ഉണ്ടെങ്കിൽ അയാൾ എൻ്റെ ബന്ധുവാണെന്ന് പറയാനും നമ്മളെ കാര്യങ്ങൾ അറിയിച്ച് വിളിച്ചുകൊണ്ട് കൂടെ കൊണ്ടുപോകാനും ഒക്കെ എല്ലാവർക്കും താല്പര്യങ്ങളൊക്കെയാണ് എന്നാൽ ഭിന്നശേഷിയുള്ളൊരു കൊച്ച് ഒരു വീട്ടിലേക്ക് തമ്പുരാനും ദാനമായിട്ട് തരുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ പല ബന്ധുക്കളും ബന്ധങ്ങൾ പതക്കെ ഒന്ന് പിൻവലിയുകയും പ്രധാനപ്പെട്ട കർമ്മങ്ങളിലൊന്നും പങ്കെടുപ്പിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ചില സാഹചര്യങ്ങൾ പലരും കൂടി പങ്കുവച്ചിട്ടുണ്ട് കാരണം കല്യാണത്തിന് വിളിച്ചാൽ ഈ കുഞ്ഞിനെയും കൊണ്ടുവരും മാമോദിസായിക വിളിച്ചാൽ ഈ കൊച്ചിനെയും കൊണ്ടുവരും അപ്പോൾ വിളിക്കാതിരിക്കുകയാണെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഞങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെയൊരു കുഞ്ഞില്ല എന്ന് വ്യക്തമാക്കാമല്ലോ എന്നുള്ള രീതിയിൽ ബന്ധങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുന്ന അനുഭവം ചിലരൊക്കെ വളരെ കൂടി പങ്കുവച്ചിട്ടുണ്ട് നിങ്ങൾ അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടിന് വിപരീതമായിട്ടുള്ള ഒരു അനുഭവം പങ്കുവെക്കുന്നവരാണ് വീട്ടിൽ മക്കളുമായിട്ട് മറ്റു മക്കളുമായിട്ടുള്ള ബന്ധങ്ങളിൽ എങ്ങനെയാണ് ഈ മക്കളെ നിങ്ങൾ സ്വീകരിക്കാനായിട്ട് ഒരുക്കിയത് റിൻസി എന്ന് പറയുന്നത് എങ്ങനെയാണ് കുടുംബത്തിൽ മറ്റു മക്കളെ എങ്ങനെയാണ് എഡ്യൂക്കേറ്റ് ചെയ്തത് പഠിപ്പിച്ചത് ഇവനെക്കാട്ടിൽ ഒരു വയസ്സ് പതിനൊന്ന് മാസേ ഇവൻ്റെ ചേട്ടന് വ്യത്യാസമേ ഉള്ളൂ രണ്ട് വയസ്സ് കഷ്ടി എന്ന് പറയാം അപ്പം കുഞ്ഞിലെ തൊട്ടേ നമ്മളിവിന് വേണ്ടി കാരണം ഈ കുഞ്ഞുങ്ങളെ എല്ലാ കാര്യങ്ങളും പുറകോട്ടായിരിക്കും എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഇവർക്ക് ഏൾഡി ഇൻ്റർവെൻഷന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് അതിനനുസരിച്ച് ജനിക്കുമ്പം തൊട്ടല്ലേ ഈ ഒരു വിവരം എത്രയും പെട്ടെന്ന് അറിയുന്നോ അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ പരിശ്രമിച്ചു ഏൾഡി ഇൻറ്റർവെൻഷൻ പറയും അതനുസരിച്ചായിരിക്കും ഇവരുടെ ബാക്കി മുന്നോട്ടുള്ള ജീവിതം അപ്പം അതെല്ലാം ചെയ്തു തുടങ്ങിയപ്പം തന്നെ ഇവൻ്റെ മൂത്ത ജ്യേഷ്ഠൻ അതൊക്കെ സ്വന്തമായിട്ട് ഞാൻ പറയാതന്നെ രണ്ട് വയസ്സുള്ള ഒരു കൊച്ചിനെ പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്രായമല്ല ഒന്നും പക്ഷെ അവൻ കണ്ടും കേട്ടും എല്ലാം പഠിച്ചു അപ്പോൾ അവതാവ അവൻ്റെ ഓട്ടോമാറ്റിക് അവൻ്റെ ഒരു ഉത്തരവാദിത്തമായി മാറി ഇപ്പം നമ്മൾ പൊതുവേ പറയുന്ന പിള്ളേരെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുത്ത് പഠിപ്പിക്കണമെന്നുള്ള ഒരു തത്വത്തിൽ വിശ്വസിക്കുന്നൊരാ ഞാൻ ഞാനപ്പം നമ്മൾ ചെയ്യുന്നത് കണ്ട് നമ്മുടെ മക്കൾ പഠിച്ചു സ്വന്തമായിട്ട് അത് അവരെ പഠിപ്പിക്കേണ്ട ആവശ്യം വന്നില്ല പിന്നീട് വളർന്നു കഴിഞ്ഞപ്പോഴത്തേന് ചില ചോദ്യങ്ങളൊക്കെ വന്നു അമ്മ ഇവർ ഉണ്ട് ഞങ്ങളുടെ ഫ്രണ്ട്സ് കളിയാക്കും ഇളയ മോള് പ്രത്യേകിച്ച് അവൾ എന്നെക്കാട്ടിൽ ഇളയത് അപ്പം ഞാൻ പറഞ്ഞ മോളെ അവർക്കറിയാൻ വല്ലാത്തതുകൊണ്ടാണ് കളിയാക്കുന്നത് അപ്പം നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം അവൻ അങ്ങനെ ഈശോ അങ്ങനെ തന്നു അല്ലാതെ ഇവൻ അവൻ്റെ തെറ്റും ഞങ്ങളുടെ തെറ്റും കൊണ്ടല്ല അപ്പോൾ അങ്ങനെ അവരെ കുറച്ചുകൂടെ പോസ് പോസിറ്റീവായിട്ട് മോട്ടിവേറ്റ് പിന്നെ ഈയിടെ ഒരു ചോദ്യം എൻ്റെ മോൻ അമ്മേ കല്യാണമൊക്കെ വരും അവന് പതിനഞ്ച് വയസ്സായപ്പം കല്യാണമൊക്കെ വരുമ്പോഴത്തേന് നമുക്ക് പ്രശ്നമായിരിക്കും അല്ലേ അപ്പം ഞാൻ പറഞ്ഞു ശരിയാ മോനെ പ്രശ്നമായിരിക്കും പക്ഷേ എന്ന് വിചാരിച്ചുകൊണ്ട് ഇവനെ മാറ്റി നിർത്തിയിട്ട് ഒരു പ്രപ്പോസൽ നിനക്ക് വന്നു കഴിഞ്ഞാൽ അതായത് ഒരിക്കലും നിൻ്റെ ജീവിതത്തിൽ നല്ലൊരു പ്രപ്പോസൽ പ്രപ്പോസലായിരിക്കത്തില്ല ഇവനെ കണ്ട് ഇവനെ സ്വീകരിക്കുന്ന ഒരാൾ അല്ലെ ഒരു ഫാമിലി നമ്മുടെ വീട്ടിൽ വരുമ്പോഴേ നിൻ്റെ ജീവിതം പോലും നന്നായി വരുത്തുള്ളൂ അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ സാഹചര്യത്തിലും പോസിറ്റീവായിട്ട് അവർക്ക് മോട്ടിവേറ്റ് ചെയ്ത് അവരുടെ അവരുടെ പ്രശ്നങ്ങൾ കാരണം സിബ്ലിങ്സ് സഹോദരങ്ങൾക്ക് ഒത്തിരിയേറെ വിഷമങ്ങൾ നമ്മളറിയാതെ ഉള്ളിലുണ്ട് അപ്പോൾ അത് അവർ വന്ന് തുറന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളതിൻ്റേതായ രീതിയിൽ പോസിറ്റീവായിട്ട് ഡൈവേർട്ട് ചെയ്ത് കൊടുത്താൽ അത് ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും തീർച്ചയായിട്ടും നമുക്കറിയാം കേരളത്തിൽ ജനസംഖ്യ കണക്കനുസരിച്ച് എട്ട് ലക്ഷമാണ് ഭിന്നശേഷിയുള്ള ഒരു വ്യക്തിയെങ്കിലുമുള്ള കുടുംബങ്ങളുടെ സംഖ്യ എട്ട് ലക്ഷം ഒരു വീട്ടിൽ അഞ്ച് പേരെങ്കിലും മിനിമം ഉണ്ടെങ്കിൽ അതൊരു നാൽപ്പത് ലക്ഷം അംഗങ്ങളുടെ നൊമ്പരങ്ങളാണ് പക്ഷെ നമ്മളിതൊരു പൊതു ജീവിതാവസ്ഥയായി പരിഗണിക്കുകയോ പൊതുസമൂഹത്തിൻ്റെ ഒരു ചർച്ചാവിഷയമായി കാണുകയോ ചെയ്യുന്നില്ല ഇപ്പോൾ റിൻസി പറഞ്ഞ പോലെ അല്ലെങ്കിൽ അമ്മ പറഞ്ഞ പോലെ ഓരോ കുടുംബവും സ്വയം ഒരു വിദ്യാഭ്യാസ പദ്ധതി വീട്ടിൽ പരിശീലിക്കുകയാണ് എങ്ങനെയാണ് അമ്മ ഈ ഒരു അനുഭവത്തെ സ്വീകരിക്കാനായിട്ട് ശ്രമിക്കുന്നത് കാരണം ഒരു ശിശു ഭിന്നശേഷിയുള്ള ഒരു ശിശു ഒരു വീട്ടിൽ ജനിക്കുമ്പോൾ ആ വീട് പകുതി പാരലൈസ്ഡ് ആവുകയാണ് പകുതി തളർവാദം പിടിക്കുകയാണ് കാരണം അപ്പൻ അല്ലെങ്കിൽ അമ്മ രണ്ടിലൊരാൾ ആ ശിശുവിന് വേണ്ടി അവരുടെ ചലനശേഷി നിർബന്ധമായും കുറയ്ക്കണം ശരിയല്ലേ അപ്പോൾ ഒന്നിൽ കൂടുതൽ കുഞ്ഞുങ്ങൾ ഭിന്നശേഷിയുള്ള കുടുംബങ്ങൾ നമ്മുടെ കേരളത്തിൽ ആയിരത്തി എണ്ണൂറോളം കുടുംബങ്ങൾ ആയിരത്തി എണ്ണൂറിലധികം കുടുംബങ്ങൾ കേരളത്തിൽ ഒന്നിൽ കൂടുതൽ മക്കൾ ഭിന്നശേഷിയുള്ള കുടുംബങ്ങളുണ്ട് അപ്പോഴും അവിടെയും മാതാപിതാക്കൾ ഈ മക്കളെ ജീവിക്കാനായിട്ട് അനുവദിക്കുകയാണ് അമ്മയുടെ അനുഭവം എന്താണ് കുടുംബത്തിൽ എങ്ങനെയാണ് ഈ കുഞ്ഞിനെ സ്വീകരിച്ചത് അപ്പോൾ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ധാരയിൽ ഈ ഒരു വാക്കിൻ്റെ അർത്ഥം എങ്ങനെയാണ് അനുഭവിക്കാൻ സാധിച്ചത് എൻ്റെ പേര് ജസ്സി ജെസി റോയ് പൂന്തരത്തിൽ നിന്ന് വീട്ടുകാര് മഞ്ഞൂരിൽ ഇടവകയിൽ നിന്ന് വരുന്നു എനിക്ക് ഇവൻ്റെ കാര്യം പറയുന്നതിന് മുമ്പ് ഇവൻ്റെ മുമ്പിലുള്ള പിള്ളേരുടെ കാര്യം പറയണം മൂന്ന് പിള്ളേരാണുള്ളത് മൂത്തം കുഞ്ഞിന് ഇരുപത്തിനാല് വയസ്സായി രണ്ടാമത്തേന് ഇരുപത് വയസ്സ് ഇവന് പതിനേഴ് വയസ്സ് പതിനേഴ് വയസ്സ് പൂർത്തിയാകുന്നു രണ്ട് മൂന്ന് മാസം കൂടെ കഴിഞ്ഞാൽ പൂർത്തിയാകും അപ്പം ആ രണ്ടാമത്തെ മകളെ ഞാൻ ഗർഭം ആറ് മാസം ഗർഭം ധരിച്ചിരിക്കുമ്പോൾ എനിക്ക് ചിക്കൻ ബോക്സ് പിടിച്ചു എനിക്ക് എൻ്റെ ശരീരത്തിൻ്റെ പുറത്ത് എത്രമാത്രം ഉണ്ടായിരുന്നോ അതുപോലെ തന്നെ എൻ്റെ ഉള്ളിലും ഉണ്ടായിരുന്നു അപ്പം ഡോക്ടർമാരെയൊക്കെ പറഞ്ഞു ആ പുറത്താക്കണം അല്ലെങ്കിൽ നാ അഞ്ച് മാസം അവസാനവും നാല് മാസം അവസാനവും അഞ്ച് മാസം തുടക്കമായിരുന്നു ചിക്കൻ ബോക്സ് പിടിക്കുന്നത് ഇംഗ്ലീഷ് മരുന്നൊന്നും ചെയ്താൽ സാധിക്കുക അല്ല അതുകൊണ്ട് പിന്നെ ഹോമിയോ ഇംഗ്ലീഷ് അങ്ങനെ ഡോക്ടർ കയക്കോളജിനെ കാണിച്ചു കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു ആ ആക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ കഴുത്താൽ എൻ്റെ ഒരു ബെന്തിക്കുമായിരുന്നു എൻ്റെ കഴുത്ത കിടന്ന് ആ ബെന്തികത്തെ പിടിച്ച് ഞാൻ ഒത്തിരി നേരം അങ്ങോട്ടും കുറച്ച് മിണ്ടാതിരുന്ന് ഇച്ചിരി നേരം കഴിഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഞാൻ സ്വീകരിച്ചോളാം എന്ന് പറഞ്ഞു ആ പോഷൻ ആക്കാൻ ഞാൻ എന്ന് പറഞ്ഞു അപ്പോൾ അവരെന്നോട് പറഞ്ഞു പലവിധ രോഗങ്ങളും ഉണ്ടാകും കണ്ണിൻ്റെ കാഴ്ച ഉണ്ടായില്ല വൈകല്യങ്ങൾ പലവിധ ഉണ്ടാകും സമൂഹത്തിൽ എല്ലാവരും ഒറ്റപ്പെടുത്തും കുടുംബത്തിലാണല്ലോ സമൂഹത്തിലേക്കാളും കൂടുതൽ കുടുംബത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ട അങ്ങനെ ഇരുന്ന് ഞാനാ പിന്നെ ഞാൻ ആ വെന്തിങ്ങത്തെ പിടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ സ്വീകരിച്ചോളാം എനിക്കിതാണ് ആബോറിഷൻ ആക്കുന്നില്ല എന്ന് പറഞ്ഞു ആക്കണ്ട മരുന്ന് തരാൻ മരുന്ന് വെച്ച് അങ്ങനെ അവസ്ഥ എന്താണ് എന്തോ ആ കുഞ്ഞിനെ മകളിപ്പം അവളെ പ്രസവിച്ച് ഞാൻ ഒമ്പത് മാസവും ഒമ്പത് ദിവസമാണ് സാധാരണ എന്ന് തോന്നുന്നു പക്ഷേ ഒമ്പത് മാസവും ഒമ്പത് ദിവസമല്ല എനിക്ക് പതിമൂന്നാമത്തെ ദിവസം ഒമ്പത് മാസം കഴിഞ്ഞ് പതിമൂന്നാമത്തെ ദിവസമാണ് അവളെ പ്രസവിക്കുന്നത് പ്രസവിച്ചു കഴിഞ്ഞ് അവൾ മൂന്നേ തൊള്ളായിരം ഉണ്ടായിരുന്നു അതല്ല ഞാൻ അവളെ ഗർഭിങ്ങനെ എന്നോട് ഓപ്പറേഷൻ ചെയ്യണം എന്നൊക്കെ ആയിരുന്നു പറഞ്ഞു അഡ്മിറ്റാക്കി അവിടെ നിന്ന് പിന്നെ വേറെ ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടർ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് പിന്നെ റഫർ ചെയ്തു മെരിക്കുന്നിലേക്ക് റഫർ ചെയ്തു അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഡോക്ടർ ഭരിച്ചു വെച്ച് നോക്കിയപ്പം പറഞ്ഞു ഉടനെ ഓപ്പറേഷൻ ചെയ്യണ്ട കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ശ്രമിക്കാൻ താമസിച്ചിട്ട് മതി എന്ന് പറഞ്ഞു ആ ആ കുഞ്ഞ് നഴ്സിംഗ് പഠിക്കുകയാണ് മൂന്നാം വർഷം ഇല്ല യാതൊരു കുഴപ്പമില്ല കുഞ്ഞുങ്ങളെ സന്താന സൗഭാഗ്യത്തെ തമ്പുരാൻ തരുന്ന നിക്ഷേപമായി എന്ത് എടുത്ത് ഏത് വെല്ലുവിളി വന്നാലും സ്വീകരിച്ചോളാം എന്ന് വിശ്വാസത്തോടെ പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ആ കുഞ്ഞിന്ന് കുടുംബത്തിന് അനുഗ്രഹമായി മാറുന്നു അവൻ പുറത്തു പോയിരിക്കുന്നു രണ്ടാമത്തെ സ്വീകരിക്കുന്നത് ഇവനെ ഗർഭം ധരിച്ചു കഴിഞ്ഞപ്പം നാലു മാസം അവസാനാണ് എനിക്ക് ചിക്കൻ മൂത്തബി ചിക്കൻ ബൊക്കെ ആയത് പിന്നെ ഇവനെ ഗർഭം ധരിച്ചു നാലു മാസം അവസാനവും അഞ്ച് മാസം തുടക്കമായിപ്പം എനിക്ക് ബ്ലീഡിങ് ആയിരുന്നു അപ്പം ബ്ലീഡിങ് പല രണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബ്ലീഡിങ് ഉണ്ടാകും അങ്ങനെ ഹോമിയോ മരിതി തന്നെ ഒന്ന് കഴിച്ച് അതോടുകൂടി ആ നിന്നു അത് കഴിഞ്ഞ് ഏഴ് മാസമായി കഴിഞ്ഞ ഇപ്പം തുടങ്ങി എനിക്ക് അനക്കം കുറവാണ് എന്നാണ് അറിയുന്നത് ഈ ശിശു ഭിന്നശേഷിയുള്ള കുഞ്ഞാണ് പ്രസവിച്ചു കഴിഞ്ഞാൽ പിന്നെ അറിഞ്ഞേ അല്ല അന ഏഴു മാസമായിപ്പം പറഞ്ഞു കൊച്ചിന് ബുദ്ധിമുട്ടുകളുണ്ട് പിന്നെ എത്രയും പെട്ടെന്ന് നമ്മൾ പ്രസയിപ്പിച്ചെടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഒമ്പത് മാസം ഇതിനു മുമ്പ് പതിനഞ്ച് ദിവസം മുമ്പ് പ്രസയിപ്പിച്ചെടുക്കും ഇതാ ഗുളിക ഉള്ളിൽ വെച്ചങ്ങനെ പ്രസയിപ്പിച്ചെടുക്കും നിങ്ങളൊരു പ്രാർത്ഥനാനുഭവം ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പറ്റും പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ ഈശോ ആ തന്ന ആ മകനെ ഞാൻ പിന്നെ അതിനു മുമ്പ് എനിക്ക് പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുണ്ട് എങ്കിലും അതിൽ നിന്നെല്ലാം പിന്നീട് ദൈവ എന്നെ കരകയറ്റി കുഞ്ഞുണ്ടായപ്പാണ് പ്രത് മറ്റു രാജ്യങ്ങളിൽ ഈ കുഞ്ഞുങ്ങൾ നന്നായിട്ട് വളരുന്നു അപ്പം പൊതുവെ ഒരു പറച്ചിലുണ്ട് അവിടെയൊക്കെ പോയി ജീവിച്ചാൽ ഈ കുഞ്ഞുങ്ങളെ ഇവർ സുരക്ഷിതരാണ് അപ്പം എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ അത് ആയിക്കൂട ഈ ശിശുവിനെ ഞങ്ങൾ വളർത്തും കാരണം ഇത് മാലാഖ കുഞ്ഞാണ് യേശു നമ്മളെ ഏൽപ്പിച്ച ഒരു സമ്മാനമാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ അപ്പോൾ ഒരു കാരണവശാലും ഈ കുഞ്ഞുങ്ങളെ നമ്മൾ ഒരു കാരണവശാലും തള്ളിക്കളയാൻ പാടില്ലല്ലോ